الله الرحمن الرحيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. قال الله تعالى في كتاب الكريم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والله فضل بعضكم على بعض في الرزق فما الذين فضلوا براد برزقهم على ما ملكت أيمانهم فهم فيه سواء أفبنعمة الله يجحدون. قال الله تعالى في كتاب الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم: ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. صدق الله العظيم. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ കുറച്ച് സെഷനായി നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ടോപ്പിക്ക് ജനറൽ ടോപ്പിക്കായിരുന്നു. അതിൻ്റെ തന്നെ ഒരു തുടർച്ച എന്ന നിലക്കാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ഇൻഷാല്ലാ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നല്ല നിലയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന നിലയിൽ എനിക്കത് അവതരിപ്പിക്കുവാനും എനിക്കും നിങ്ങൾക്കും അത് ഇൻഷാല്ലാ ജീവിതത്തിൽ അത് പകർത്തുവാനും കഴിയുന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീന് മനസ്സിലാക്കി ജീവിക്കുവാനുമുള്ള സൗഭാഗ്യവും തൗഫീക്കും സർവശക്തൻ തരുമാറാകട്ടെ. ആമീൻ. ഓരോ മുഅ്മിൻ്റെയും ഓരോ ദിവസങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും, വ്യത്യസ്തങ്ങളായിരിക്കണം. ഓരോ ദിവസങ്ങളിലും നമ്മൾ പലരും പലതും കേൾക്കും, പല അറിവ് നേടും. പല പോസിറ്റീവായിട്ടുള്ള അറിവുകളും ഉണ്ടായിരിക്കും, നെഗറ്റീവായിട്ടുള്ള അറിവുകളും ഉണ്ടായിരിക്കും. പലതും നമ്മൾ ജീവിതത്തിൽ പകർത്തും, പല ന്യൂനതകളും നമ്മൾ നികത്തും. ഇസ്ലാം എന്ന മഹത്തായ ഈ മതം കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം പല ബേസിസ് പില്ലേഴ്സാണ്. ഇസ്ലാം കാര്യമുണ്ട് 5, ഈമാൻ കാര്യമുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ ബൈഹാർട്ടായിട്ട് അറിയാവുന്ന പല കാര്യങ്ങളും നമ്മൾ പല സെഷനിലായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇതിനു മുന്നേ. എന്നാൽ ഓരോ പ്രധാനപ്പെട്ട പില്ലറിനും ഓരോ നെടുംതൂണിനും ഓരോ സബായിട്ടുള്ള വേറെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെയും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിലൂടെ കടന്നു പോകും. പലതും നമ്മൾ ഗൗരവമായി എടുക്കാറില്ല. പല കാര്യങ്ങളും നമ്മൾ നമുക്ക് ജീവിതത്തിൽ അത് ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാട് അതുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ബൈപ്പാസ് ചെയ്ത് കളയും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മുന്നേ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് സബ്മിഷനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാതെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കും തോറും, ഇസ്ലാമിനെ നമ്മൾ പരിചയപ്പെട്ടു വരും തോറും ഓരോ കാര്യങ്ങളും ഇൻഷാല്ലാ നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അങ്ങനെയാണ് മൂമെൻ്റ് ഓരോ ദിവസം വരുന്നത്. നമ്മളെല്ലാം ഒരു ദിവസം കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതല്ല, വളരെ സ്ലോവിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പതുക്കെ നമ്മൾ ചെയ്തു പോരുന്നു. എന്നിട്ട് തിരിച്ച് നമ്മളൊരിക്കലും ആ പിന്നീട് പഴയ കാലത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അങ്ങനെയായിരിക്കണം നമ്മളുടെ ഓരോ ദിവസങ്ങളും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ടുള്ള ഒരു 6th പില്ലറായിട്ടുള്ള ഈമാനിലെ നമ്മൾ ഖദറിനെ കുറച്ച് നമ്മൾ കഴിഞ്ഞതിൽ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നും കൂടെ പോകണം, കാരണം അത് മനസ്സിലാക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് നമുക്കിന്ന് ഷെയർ ചെയ്യാം. എന്നിട്ട് അതിനെ കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം, ഹദീസിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം ഇൻഷാല്ലാ. ആദ്യം ഹദീസ് ഞാൻ ഓതി കേൾപ്പിക്കാം, റീഡ് ചെയ്യാം, അതുമല്ല. അപ്പോൾ എന്നിട്ട് പിന്നെ അതിൻ്റെ മീനിങ് നമ്മൾ ആ പീസ് ബൈ പീസ് ആയിട്ട് നമുക്കൊന്ന് ഇൻഷാല്ലാ ഒന്ന് വിലയിരുത്താം. അൽ മുഅ്മിനുൽ ഖവിയുൽ ഖൈറു വഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനി ളഈഫി വഫീ കുല്ലി ഖൈറിൻ ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഗിൻ ബില്ലാഹ് വലാ തഅജിസ് വഇൻ അസാബക
ഷെയ്അൻ ഫല തഖുൽ ലൗ അന്ന ഫഅൽത കാന ഹാദ കദ വകദ വലാകിൻ കുൽ ഖദറുല്ലാഹ് വമാ ഷാഅ ഫഅൽ ഫഇന്ന ലൗ തഫ്തഹ് അമല ശൈത്വാൻ. നമുക്കതിൻ്റെ മീനിങ് ഒന്ന് ചെറുതായിട്ട് നോക്കാം. ഒരു അതായത് ഇത് വളരെ ഡീറ്റെയിൽഡ് ആണ്. ഇതിനെ നമുക്ക് ഒരു പീസായിട്ട് ആദ്യം അതിൻ്റെ സിമ്പിളായിട്ടുള്ള മീനിങ് ഒന്ന് നോക്കാം നമുക്ക്, എന്നിട്ട് ഇൻഷാല്ലാ അതിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അതിൻ്റെ സ്ട്രെയിറ്റ് മീനിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബിലീവർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു കഴിവ് കുറഞ്ഞ വിശ്വാസിയും ഒരു കഴിവ് കൂടിയ വിശ്വാസിയും അള്ളാഹുവിന് ഇഷ്ടമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കണ്ണിൽ എല്ലാവരും, അതായത് കഴിവ് കൂടിയ ആളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ഇത് ജസ്റ്റ് ഇങ്ങനെ കേട്ടാൽ മതി, എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് അള്ളാഹു പറയുന്നത്. എ സ്ട്രോങ് ബിലീവർ ഈസ് ബെറ്റർ ആൻഡ് ഈസ് മോർ ലവബിൾ ടു അള്ളാഹ് ദെൻ എ വീക്ക് ബിലീവർ ആൻഡ് ദർ ഈസ് എ ഗുഡ് ഇൻ എവരി വൺ. എല്ലാറ്റിലും എല്ലാ കാര്യത്തിലും ഒരു നല്ലതുണ്ട്. അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരിലും വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ ട്രഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യലായിട്ടുള്ള, അതിന് വേണ്ടി നമ്മൾ സ്ട്രൈവ് ചെയ്യണം, വളരെ എഫേർട്ട് എടുക്കേണ്ടത് നമ്മളെ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം. നമുക്ക് എന്താണ് ബെനിഫിറ്റ്സ്, അതായത് ദുനിയാവിലാണോ ആഹ്റത്തിലാണോ? ആഹ്റാണ് കൂടുതൽ നോക്കേണ്ടത്. മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ദുനിയാവ് വെറും കയ്യിൽ കാണുക, ആഹ്റം നമ്മളെ ഹാർട്ടിൽ സൂക്ഷിക്കുക. അപ്പോൾ ആഹ്റത്തിന് വേണ്ടി എന്താണ് ബെനിഫിഷ്യലായിട്ടുള്ളത് അത് നമ്മൾ അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യുക, അതിനുവേണ്ടി ഹാർഡായിട്ട് വർക്ക് ചെയ്യുക, അള്ളാഹുവിനോട് സഹായം തേടുക, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. അള്ളാഹുവിലുള്ള പ്രതീക്ഷ, ആത്മവിശ്വാസം അത് ഒരിക്കലും കൈവിടാതിരിക്കുക. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, നമുക്ക് നേരിട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ വന്നു കഴിഞ്ഞാൽ, അത് ഞാൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് ഒരിക്കലും ഒരു മൂമിൻ, ഒരു മുസ്ലിമായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ പറയാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഖൈർ, അള്ളാഹു അതിന് തന്നിട്ടുള്ള, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണത് എന്ന് പറയുക. ഒരിക്കലും ഈഫ് എന്ന, എങ്കിൽ എന്ന ഒരു വാക്ക് പറയരുത്. ആ എങ്കിൽ എന്നത് ഷെയ്ത്താന് ഉള്ള ഒരു ഡോറാണ്. അപ്പോൾ ഇതാണ് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അതിൻ്റെ മീനിങ്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് എന്താ, അള്ളാഹു സുബ്ഹാനഹു വതആല കഴിവ് കുറഞ്ഞ വിശ്വാസിയേക്കാളും കഴിവ് കൂടിയ വിശ്വാസിയാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, ഞങ്ങളൊക്കെ കഴിവ് കുറഞ്ഞവരല്ലേ, അപ്പോൾ കഴിവ് കൂടിയവരാണോ അള്ളാഹുവിന് ഇഷ്ടം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ എഫിഷ്യൻ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. കഴിവ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ കഴിവുകളുണ്ട്. അള്ളാഹു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്രിയേഷനും യുണീക്കാണ്. ഞാൻ എന്ന് പറയുന്നത് യുണീക്കാണ്, നിങ്ങൾ എന്ന് പറയുന്നത് യുണീക്കാണ്, ഓരോ ജീവിയും യുണീക്കാണ്. അള്ളാഹുവിന് ഇതെല്ലാം യുണീക്നെസ്സാണ്. ഒരു വ്യക്തിയെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ, ഒരു നേരെ നിലക്കുള്ള കഴിവിനെയല്ല അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹുവിന് എന്താ ബെനിഫിഷ്യൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് എല്ലാവരും. ക്രിയേറ്റ് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആ ഒരു കഴിവ് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുള്ളൂ. അല്ലാതെ എനിക്ക് എന്തുമാത്രം പണമുണ്ടെന്നോ, അല്ലെങ്കിൽ എന്തുമാത്രം എൻ്റെ എഡ്യൂക്കേഷൻ ഉണ്ടെന്നോ, അല്ലെങ്കിൽ എന്തുമാത്രം എനിക്ക് രൂപഭംഗിയുണ്ടെന്നോ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അത് നോക്കില്ല. അള്ളാഹു അവൻ്റെ അവന് ചെയ്യുന്ന ഇബാദത്തിലേക്കാണ് നോക്കുക. അപ്പോൾ സഹാബത്ത് ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, കഴിവ് കൂടിയവൻ, പണമുള്ളവൻ ശരിയാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവനത് ചിലവഴിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അവൻ കഷ്ടപ്പെടുന്നു, പുതിയ ബിസിനസ് തേടുന്നു, പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നു, പണം സമ്പാദിക്കുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് സ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് അള്ളാഹുവിന് അവനിഷ്ടമാണ്. എന്നാൽ വേറെ നിലക്ക് കഴിവുള്ളവൻ, അള്ളാഹുവിൻ്റെ ദീനിനെ പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവർ അത് ചെയ്യുന്നു, അവർക്ക് ആ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരു ബലഹീനനായിട്ടുള്ള മനുഷ്യൻ വേറെ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്ട്രൈവ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അള്ളാഹുവിന് അവരെ ഇഷ്ടമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിനെ ബേസ് ചെയ്തിട്ട് എല്ലാവരിലും ഓരോ
യുണീക്ക്നെസ് ഉണ്ട്, എല്ലാവർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ആണ് ഇവിടെ ഉദ്ധരിച്ചത്. അള്ളാഹുവിന് അവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്ന, മാക്സിമം എന്ത് എഫേർട്ടിനാണോ ട്രൈ ചെയ്യുന്നത് അതിനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സ്നേഹിക്കും. രണ്ടാമത്തെ വേഴ്സ്, അള്ളാഹുവിനെ നമുക്ക് ബെനിഫിഷ്യലായിട്ടുള്ള, നമുക്ക് ബെനിഫിഷ്യലായിട്ടുള്ള കാര്യം മാത്രമേ, അൽ മുഅ്മിനുൽ ഖവിയുൽ ഖൈറു വഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനു ദഈഫി വലീകുല്ലി ഖൈർ. അപ്പോൾ അള്ളാഹുവിനെ നമുക്ക് ബെനിഫിഷ്യലായിട്ടുള്ള കാര്യം മാത്രം നമ്മൾ ട്രൈ ചെയ്യുക. നമുക്ക് ബെനിഫിഷ്യൽ എന്ന് പറയുന്നത് ആഖിറത്തിന് അല്ലെങ്കിൽ ദുനിയാവിനായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ടുള്ള ഇത് മാത്രമായി നമ്മൾ സ്ട്രൈവ് ചെയ്യുക. ഹാർഡ് ചെയ്യുക, ഹാർഡായിട്ട് നമുക്ക് ബെനിഫിഷ്യലായിട്ടുള്ളതിന് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യുക. ഇതൊന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യാം. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല, പല നിലക്കുള്ള സ്ട്രൈവ് ആയിരിക്കണം, പല ഹാർഡ് വർക്ക് ആയിരിക്കണം. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി പല കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കും, പലതും പല എഡ്യൂക്കേഷനൽ പല ഡിഗ്രിയും നമ്മൾ നേടും. അള്ളാഹു സുബ്ഹാനഹു വതആല അത് ആലോചിച്ചിട്ടുള്ളതാണ്, നമുക്ക് പല മേഖലകളും നമുക്ക് പഠിച്ചെടുക്കണം, പലതും നമ്മൾ സ്ട്രൈവ് ചെയ്യണം. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ഇതേ എഫേർട്ട് നമ്മൾ എടുക്കണം. എല്ലാം ഒരുപോലെ ഈക്വലൈസ് ചെയ്ത് ബാലൻസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ സ്ട്രൈവ് ചെയ്യണം. നമുക്ക് ഒരിക്കലും നിരാശനാവാൻ പാടില്ല, ഒരു കാര്യത്തിലും നമ്മൾ തോറ്റു പോകാൻ പാടില്ല. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. എപ്പോഴും ട്രൈ ചെയ്യുന്ന, ഒരു കാര്യം പറ്റിയില്ലെങ്കിൽ അത് ട്രൈ ചെയ്യുന്ന, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്, ഞാൻ മുന്നേ സൂചിപ്പിക്കാറുള്ള പോലെ നമ്മൾ എന്ന് പറയുന്നത് 5% പെടുന്ന, വളരെ അള്ളാഹു സെലക്റ്റീവ് ആയിട്ടുള്ള, അള്ളാഹു എല്ലാം കൊണ്ടും തികച്ച് തന്നിട്ടുള്ള ആൾക്കാരിൽ പെട്ടതാണ്. നമുക്ക് തന്നിട്ടുള്ള എല്ലാ നിഅമത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ചോദ്യം ചെയ്യുന്നതാണ് ഇൻഷാഅല്ലാഹ് ഒരു ദിവസം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു മേഖലയിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്ക് വളരെ പാടുപെട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കും, നമ്മൾ വളരെ എഡ്യൂക്കേഷണൽ നമ്മൾ പഠിച്ചിരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടി നമ്മളൊരു ഫീൽഡിനെ കുറിച്ച് കേൾക്കുകയാണ്. ഓക്കെ, ഈ ഫീൽഡാണ് നെക്സ്റ്റ് 5 years വളരെ ഹോട്ടാണ്, വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ 5 years ഇപ്പോൾ 1 വർഷത്തെ 2 വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും വളരെ എഫേർട്ട് എടുത്ത് അത് പഠിച്ച് ഈ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി നമ്മളിതേ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ആ ഫീൽഡ് ഇല്ല എന്ന് വിചാരിക്കുക. ആ ഫീൽഡ് അതോടുകൂടെ എടുത്തു കളഞ്ഞ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുക, ആ ഫീൽഡ് എടുത്തു കളഞ്ഞ്, അത് ഇനി ഔട്ട്സോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽഡേ ഇല്ല, അത് എന്തെങ്കിലും വല്ല റോബോട്ടിക്സ് അല്ലെങ്കിൽ വേറെ ടെക്നോളജി വെച്ചിട്ട് അത് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ആൾക്കാരെ ആവശ്യമില്ല, നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളാകെ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും, നമുക്ക് അത്രയും ബുദ്ധിമുട്ടി പഠിച്ചില്ല എന്നുള്ളത്. അങ്ങനെയല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന് വേണ്ടത് അദ്ദേഹം അത് അറിവ് നേടി, അറിവായിട്ടെടുക്കുക, അല്ലാതെ അതിനായിട്ട് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് അല്ല. അത് നമുക്ക് മുഅ്മിനായിട്ടുള്ള മനുഷ്യൻ അതെടുക്കുന്നുണ്ട് പോസിറ്റീവായിട്ട്. വേറെ മേഖല നോക്കുക, ഒരു മേഖലയല്ലെങ്കിൽ വേറൊരു മേഖല നോക്കുക. ഒരിക്കലും കീഴ്പ്പെട്ട് അല്ലെങ്കിൽ താഴ്ന്നു കൊടുത്ത് ഒന്നിനും അടിമപ്പെട്ട് പോവാൻ പാടില്ല. അടിമത്തം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു അടിമത്തമേ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു മുഅ്മിൻ എപ്പോഴും എടുക്കേണ്ടത് എന്ത് കാര്യത്തിലാണോ എഫേർട്ട് എടുക്കുന്നത് അത് വളരെ സ്ട്രൈവ് ചെയ്യുക, വളരെ ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് പല സോഴ്സുകളുണ്ട് ഇൻഫർമേഷൻ കിട്ടാൻ. ഇപ്പം നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു മേഖല, നമുക്ക് ഇപ്പം വേറൊരു കാര്യം എടുക്കാം, ഖുർആൻ്റെ കാര്യം എടുക്കാം. ഖുർആൻ പലവരും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് ഈസി ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് ഇത് പഠിക്കുക, നിങ്ങൾ എങ്ങനെ ഇത് പഠിച്ച, അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതെല്ലാം നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഫീൽഡ് നമുക്ക് പഠിച്ചെടുക്കണം, അത് നമുക്ക് എടുത്തപ്പോൾ ബുദ്ധിമുട്ട് തോന്നി. അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ ഇപ്പം മിക്കവാറും ഇവിടെ കുട്ടികൾക്ക് ചിലവർക്കൊക്കെ മാത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ മാത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്ത് എളുപ്പമായിട്ട് കുട്ടികൾ എടുക്കുന്നത് കാണാം, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്ത് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ആ നോളേജ് കിട്ടും, എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്, ഇത്രയും എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ഈ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമെന്ന് പറയാം, നോളേജ് കിട്ടും. ആ നോളേജിൽ നിന്ന് നമുക്കത് ബിൽഡപ്പ് ചെയ്യാം. അല്ലാതെ നമ്മൾ അതേ പാത്ത് ഫോളോ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഫെയിലിയർ ആവണ്ട. ആ ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പ് ഓൺ ട്രൈങ്, പക്ഷേ അതേസമയം ട്രൈ ചെയ്യുമ്പോൾ, ഓരോ ടൈമിലും ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ അതിനുള്ള എഫേർട്ട് എടുത്തിരിക്കണം. നമ്മൾ നോളേജിന് വേണ്ടി
പോവണം, നോളേജ് കിട്ടണം, അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതിൽ വ്യത്യാസം കാണാം. അപ്പോൾ അതാണ് സീക്ക് ഫോർ അള്ളാഹ്സ് യുനോ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അള്ളാഹുവിലുള്ള പ്രതീക്ഷ, ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു കഴിഞ്ഞാലും അള്ളാഹുവാണ് അവന് മാർഗം നിശ്ചയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരിക്കലും ഒരു കാര്യത്തിലും നമുക്ക് ഒരു പെർമനൻ്റ് സൊല്യൂഷൻ കിട്ടില്ല. അത് ഒരു മുഅ്മിന് അങ്ങനെ ആയിരിക്കണം വിശ്വസിക്കേണ്ടത്. അല്ലാതെ എനിക്ക് എൻ്റെ കാര്യം കൊണ്ട്, എൻ്റെ എഫേർട്ട് കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഇതെല്ലാം നേടി എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ നിന്ദിക്കുകയാണ്. അപ്പോൾ അതില്ലാതെ ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് മൻ യുരീദുല്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ദീൻ, അതായത് ഒരിക്കലും ആ അദ്ദേഹത്തിന് ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നല്ലത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മൻ യുരീദുല്ലാഹു ബിഹി ഖൈറൻ, ഒരു മുഅ്മിന് ഒരു മുഅ്മിന് ഖൈറാണ് ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിൽ, ഖൈറാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ആ ദീനിനെ കുറിച്ചുള്ള, അള്ളാഹു ആ ദീനിനെ കുറിച്ചുള്ള വിവരവും കൂടെ കൊടുക്കും. അപ്പോൾ രണ്ടും കൂടിയിട്ട് അള്ളാഹു ബിൽഡപ്പ് ചെയ്യും. നേരെ മറിച്ച് അള്ളാഹു ഖൈറല്ല കൊടുത്തിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഈ ജീവിതത്തിലുള്ള വിജയം കിട്ടുമായിരിക്കും, പക്ഷേ ദീനിൻ്റെ കിട്ടില്ല. അതുകൊണ്ട് ആ ഇത് ദുനിയാവിലുള്ള ഒരു വിജയമായി അവശേഷിക്കും, അത് ആഖിറത്തിൽ ഒരിക്കലും വരില്ല. അപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? അദ്ദേഹത്തിന് ഗുണം കിട്ടുമ്പോൾ ഒരിക്കലും അള്ളാഹുവിനെ ഓർക്കാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തൻ്റെ എഫേർട്ട് കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, ഞാൻ എൻ്റെ കൈകൊണ്ട് നേടിയെടുത്ത്, എൻ്റെ ബുദ്ധി കൊണ്ട്, എനിക്ക് ഉള്ള ബുദ്ധി വെച്ച് ഞാൻ നേടിയെടുത്തതാണ് എന്നെല്ലാം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക. അത് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനും കൂടെ ഒപ്പം വരണം. അള്ളാഹു തന്നിട്ടുള്ള ആ വിവരവും കൂടെ ഒന്നിച്ചു കൊണ്ടുവരണം. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ അള്ളാഹുവിൻ്റെ ആ വിശ്വാസം കൈവിടരുത്. നമുക്ക് എപ്പോഴും ഒരു ഫീൽഡിൽ, മുന്നേ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ആ ഫീൽഡിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു നമുക്ക് പലതും അള്ളാഹു ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ആ വിശ്വാസം വേണം. ആ ഫീൽഡ് ക്യാൻസൽ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഒരു സബ്ജക്റ്റ് അള്ളാഹു എടുത്തു വെച്ചിട്ടുണ്ടാവും, നമുക്കത് നോക്കണം. നമ്മൾ ഏത് ഫീൽഡിലാണ്, നമുക്കറിയാം, ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരു യുണീക്ക് ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ എക്സൽ ചെയ്തിരിക്കും, വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും ആ ഒരു കാര്യത്തിൽ. എന്തായിക്കോട്ടെ, ഏത് കാര്യം ആയിക്കോട്ടെ, അത് പഠിപ്പാവണമെന്നില്ല, വേറൊരു പ്രാക്ടിക്കൽ സൈഡായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം, ഒരിക്കലും ഒരു എഡ്യൂക്കേഷണൽ സൈഡാവണമെന്നില്ല, എല്ലാവർക്കും ഒരു യുണീക്ക്നെസ് ഉണ്ട്. അതിൽ അള്ളാഹു വളരെ ബ്ലെസ്ഡ് ആണ് ഈ ആൾക്ക് തന്നിരിക്കുക. അത് മറ്റൊരാൾക്കും അത്രയും എഫിഷ്യൻ്റായി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അള്ളാഹു തന്നിട്ടുള്ള ഒരു നിയമത്താണ്. ആ ഫീൽഡിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിക്കാനുള്ള ഒരു ഇതായിരിക്കാം, ഒരു മാർഗമാവും. അതേസമയം അള്ളാഹുവിനെ ശുക്ര ചെയ്യുന്ന അതിലുള്ള ഒരു രൂപത്തിലായിരിക്കും, നമ്മൾ മാർഗം തെറ്റിപ്പോവില്ല. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയാൻ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ, അത് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നൊരിക്കലും പറയരുത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട, നമുക്ക് വളരെ നമ്മളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വ ഇൻ അസാബക്ക ഷെയ്ഉം ഫലാ തഖുൽ ലൗ അന്നി ഫഅൽത്ത് കാന കഥ ആ കഥ, അതായത് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു എന്നത് ഒരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അതായത് നമ്മളെ അടുത്ത് നിന്ന് എപ്പോഴും വരാറുള്ളതാണ്, എൻ്റെ അടുത്തുനിന്നും നിങ്ങളുടെ അടുത്തുനിന്നും എല്ലാവരുടെ അടുത്തുനിന്നും നമുക്ക് വരാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ പോകുന്നതാണ്. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. നമ്മളിനി ഖദറിനെ കുറച്ചും കൂടെ ഡീറ്റെയിലായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അള്ളാഹുവിൻ്റെ വിധിയില്ലാതെ, ഖദറില്ലാതെ, അല്ലെങ്കിൽ ആ ഖദാ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവൻ, ഒരിക്കലും ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാനിത് ഇതിനു പകരം ആ സബ്ജക്റ്റ് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ റൂട്ട് എടുത്തതിന് പകരം മറ്റേ റൂട്ട് എടുത്തിരുന്നെങ്കിൽ എനിക്ക് വേഗത്തായിരുന്നു, അല്ലെങ്കിൽ ഈ ആക്സിഡൻറ്റ് ഉണ്ടാവില്ലായിരുന്നു, അതെല്ലാം അതിന് വേറൊരു സൈഡുണ്ട്. പക്ഷേ അതേസമയം ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഞാനിത് ചെയ്തതുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പറയരുത്. ഇനി അതിൻ്റെ വേറൊരു
വശമെടുത്ത് നോക്കുക. അത് ഡയറക്റ്റ് അപ്ലിക്കേഷൻ, അങ്ങനെ ചെയ്യരുത്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് ഈ ദുനിയാവിൽ വരുന്ന കാര്യം എന്താ, നമുക്കിന്ന് വരുന്ന നമ്മളെ ഈ പ്രസൻറ്റ് ലൈഫിൽ നമുക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടും ഈ ഒരു കാര്യം കൊണ്ടാണ്. അതായത് നമ്മൾക്കൊരു കാര്യം സംഭവിക്കും, ഉടനെ നമ്മൾ ഒന്നുകിൽ അത് ഭാര്യ ഭർത്താവിനെ പഴിച്ചാലും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഭാര്യനെ പഴിച്ചാലും, മക്കൾ വാപ്പാനെ പഴിച്ചാലും, വാപ്പ മക്കളെ പഴിച്ചാലും, ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാലും, ഇതെന്താ ഈ ഇഫ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് വേണ്ടി. അതുകൊണ്ടാണ് നെക്സ്റ്റ് വാക്കിൽ പറയുന്നത് വലാക്കിൻ കുൽ ഖദറുല്ലാ ഒമാ ഷാഫൽ ഫ ഇന്ന ലൗ തഫ്ത അമല ഷെയ്ത്താൻ. അതായത് ഇഫ് എന്ന, അല്ലെങ്കിൽ എങ്കിൽ എന്ന വാക്ക് എന്ന് പറയുന്നത് ഷെയ്ത്താന് കയറാനുള്ള ഒരു ഡോറാണ്, ഒരു അവസരമായിട്ടാണ് നമ്മൾ ഒരുക്കുന്നത്. കാരണം ഇത് ഞാൻ ചെയ്തില്ല ഇരുന്നെങ്കിൽ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് എൻട്രി ചെയ്യാൻ വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എക്സാമ്പിൾസ് വളരെ എടുക്കാം. ഇഷ്ടം പോലെ നമ്മൾ ഇന്ന് തന്നെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണും, നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു കാണും, ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കത് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, എനിക്കത് ഞാൻ സ്പെൻഡ് ചെയ്യില്ലായിരുന്നെങ്കിൽ, ഇന്ന് സാധനം വായിച്ചില്ലായിരുന്നെങ്കിൽ, അതിനിത്ര. ഇത് നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് എന്താ അതുകൊണ്ട് വരുത്തുന്നത്, അതുകൊണ്ട് നമുക്ക് ആകെ കിട്ടുന്ന, ഒരിക്കലും ചെയ്തു കഴിഞ്ഞത് തിരിച്ചു വരുന്നില്ല, നമുക്കതുകൊണ്ട് ഒരിക്കലും വരാൻ പോകുന്നില്ല. ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ മൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞത് ഒരിക്കലും പാസ്റ്റ് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല, നമുക്ക് തിരിച്ച് പിന്നിലേക്ക് പോയിട്ട് അത് ഇറേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കമ്പ്യൂട്ടർ ടെക്നോളജി ഒന്നല്ല, തിരിച്ചത് പോയിട്ട് നമുക്ക് അണ്ടു എന്ന് പറഞ്ഞ ഒരു കാര്യമല്ല. പിന്നെ എന്തിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്? ലെറ്റ്സ് ഫേസ് ഇറ്റ്, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചത് കൊണ്ട് എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ചിന്തിക്കാനുള്ളത്. അല്ലാതെ ഞാൻ ഇന്നലെ എങ്ങനെ ചെയ്തു എന്നുള്ളത്, എനിക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എൻ്റെ ആ ബാക്ക് ഹിസ്റ്ററി നോക്കാൻ പാടുള്ളൂ. വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ എന്നുള്ളത് എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ആയി എടുക്കാൻ പാടുള്ളൂ. എനിക്കൊരു നഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് നഷ്ടം പറ്റിയെന്ന് എനിക്ക് ഒന്ന് ഡിഗ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം, അതിനെക്കുറിച്ച് ഒന്ന് അനാലൈസ് ചെയ്തിട്ട് നോക്കാം എന്ത് പറ്റിയെന്ന്. എന്ന് വെച്ച് അതൊരിക്കലും ഞാനത് ഡെസ്പായിട്ട് എൻ്റെ 24/7 എൻ്റെ ജോബ് എന്ത് പറ്റി എന്നുള്ളതിനെ നോക്കി എനിക്ക് വിഷമിക്കലല്ല. അതൊരു മോമിനെ സംബന്ധിച്ച് ഒരിക്കലും പാടുള്ളതല്ല. അതൊരാൾ നമ്മൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കേൾക്കുന്നവർ നമ്മളെ ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കണം. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, നമുക്ക് കേൾക്കുന്ന മറ്റുള്ളവരിൽ നമ്മൾ കേൾക്കുകയാണ്. അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ഒരിത്തിൽ കേൾക്കുകയാണെങ്കിൽ ഇവനിത് ചെയ്ത കാരണം ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ പറയേണ്ടത്, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊരിക്കലും നമുക്ക് ചേർന്നതല്ല. എങ്കിൽ എന്ന വാക്ക് നമ്മൾ പറയരുത്, അത് അള്ളാഹ് നിശ്ചയിച്ചതല്ലേ. നമ്മൾ ഇനി എന്ത് ചെയ്യുക, നമുക്കത് ഫിക്സ് ചെയ്യാം, എന്താ പ്രശ്നം പറ്റിയെന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാം, അല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കരുത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രാവർത്തികമായിട്ടുള്ള ഒരു പോയിൻ്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. ഇഫ് എന്ന, ഞാൻ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന വാക്ക് പറയുന്നത് ഒരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചുള്ള വാക്കല്ല. അത് ഒരിക്കലും അള്ളാഹുവിൻ്റെ ഖദറിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് അത് ഒഴിവാക്കണം എന്നാണ് ആ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ്, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഡീറ്റെയിലായിട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ കാര്യത്തിന് കുറച്ച് ഡീറ്റെയിലായിട്ട് നമുക്ക് ആ ഖദറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്, ഇത് വരുന്നത് നമുക്ക് ഖദർ കുറച്ച് ലേറ്റായിട്ട് എടുക്കാം, പക്ഷേ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വശങ്ങൾ ഒന്ന് നോക്കാം. ഇതിൽ ഈ ഹദീസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും ഇതിനെ കുറച്ച് ഡീറ്റെയിലായിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇത് ടച്ച് ചെയ്യാത്ത ഏരിയാസ് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് ജലസ് കിടക്കുന്നുണ്ട് അല്ലേ, എറോഗൻസ് കിടക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം എപ്പോഴാണ് നമുക്ക് ഈ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്? എപ്പോഴാണ് നമ്മളുടെ ആഗ്രഹത്തിലും കൂടുതൽ, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ടുള്ള നിഅമത്തിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആ നിഅമത്തിൽ നമ്മൾ സംതൃപ്തരല്ല, എന്നിട്ട് അതിലും കൂടുതൽ നമ്മൾ വഴിവിട്ടു പോകുമ്പോഴാണ് നമുക്ക് ഈ ഹാപ്പിനെസ് നഷ്ടപ്പെടുന്നത്. അള്ളാഹു തന്നത് നമുക്ക് തൃപ്തിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഹാപ്പിനെസ് വിട്ടു പോകുന്നില്ല. കാരണം അൽഹംദുലില്ല
ഞാൻ ഇത്രയും എനിക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് ഞാൻ തൃപ്തനാണ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഈ കിട്ടിയത് തികഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. ഈ ഇഫ് കൂടുതലും വരുന്നത് എപ്പോഴാണ്? നമുക്കെപ്പോഴും ഇത് വരുന്നത് നമുക്കെന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ മാത്രമേ നമ്മൾ അതിന് ഒരു ആർഗ്യുമെൻ്റ് എടുത്തിടുള്ളൂ. നമുക്കത് പോസിറ്റീവായിട്ടാണ് എടുത്ത് ചെയ്തത് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ നമ്മളിന്ന് ഒരു സാധനം പോയി വാങ്ങിച്ചു. ആ സാധനം വാങ്ങിച്ചത് $10 കൊടുത്ത് വാങ്ങിച്ചതാണ്. അതിന് നാളെ അത് $20 ആയെങ്കിൽ നമുക്കത് സന്തോഷമാണ്. കാരണം നമുക്ക് $10 നമ്മൾ സേവ് ചെയ്തു. നേരെ മറിച്ച് $5 ആയി എന്ന് വിചാരിക്കും, ആ സാധനം തിരിച്ചു കൊടുക്കാനും പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ഉപയോഗിച്ച്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് പിന്നീട് ഉറക്കമില്ലാത്ത രാത്രിയായി, കാരണം അത് 5 രൂപ നമുക്ക് നഷ്ടമായി. അപ്പോൾ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന ഇഫ് വരുന്നത് എപ്പോഴാണ്, ഈ ഷെയ്ത്താൻ കയറിക്കൂടുന്നത് എപ്പോഴാണ്? നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ആ ബെനിഫിറ്റ്, അതായത് $10 ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളത് വാങ്ങിച്ച്, അതിലുള്ള പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ്സിന് പകരം നമുക്ക് നഷ്ടപ്പെട്ടല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് 5 വാങ്ങിച്ച, ഇതറിയാൻ നമ്മൾ നമ്മളെ ഫ്രണ്ട് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും $5. അപ്പോൾ അവർക്ക് $5 കിട്ടി, അവരുടെ $10 പോയില്ല, അവർക്ക് $5 ലാഭം കിട്ടി. അത് വരുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് എത്തുന്നത്, നമ്മളെ ശ്രദ്ധയിൽ പെടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു പോയിൻ്റ് ഇതിൽ ബാധിക്കുന്നത് കൊണ്ട് ഞാൻ ആ പോയിൻറ്റും കൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹസദ് എന്ന് പറഞ്ഞിട്ടുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ നിഷേധമാക്കിയിട്ടുള്ള, വളരെ അപകടകരമായിട്ടുള്ള, നിങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും നാശമായിട്ടുള്ള, നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ നശിപ്പിക്കുന്നതായിട്ടുള്ള, വളരെ ആയിട്ടുള്ള ഒരു എനിമി നിങ്ങളിലുണ്ട്. അതാണ് ഹസദ് എന്ന് പറയുന്നത്, ജലസ് എന്ന് പറയുന്നത്. ഈ ജലസ് എപ്പോഴാണ് നമുക്ക് ജലസ് വരിക? നമുക്കെപ്പോഴും ജലസ് വരിക മറ്റുള്ളവരുടെ. ഈ ജലസ് നമുക്ക് മനസ്സിലാവും എപ്പോഴാണ്? നമുക്ക് മറ്റുള്ളവരെക്കാളും ഇല്ല എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഈ ജലസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഓടി വരിക. ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെക്കാളും കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ വേറെ ഒരു കാര്യം വരിക, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഹസദ് അല്ലെങ്കിൽ എൻവി അല്ലെങ്കിൽ ജലസ് എന്ന് പറയുന്നത് അത് വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള, നമ്മളെ സമുദായത്തിനും നമ്മളുടെ കുടുംബങ്ങൾക്കും വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹസദ് എന്ന് പറയുന്നത്. ആ ഹസദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലും പല നിലക്കും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ നല്ല നിലക്ക് ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച ആയത്ത്, വല്ലാഹു ഫദ്ദല ബഅദുക്കും അലാ ബഅദിൻ ഫിർ റിസ്ഖ് ഫമല്ലദീ ഫുദ്ദിലു ബിറാദ്ദി ബിറിസ്ഖിഹിം അലാ മാ മലകത്ത് അയ്മാനിഹിം ഫഹും ഫീഹി സവാഉം അഫ ബിനിഅമത്തില്ലാഹി യജ്ഹദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ, അതായത് ഈ ഹസദ് വരുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തത് കൊണ്ടാണ് നമ്മളെക്കാളും അത് വന്നിട്ടുള്ളത്. അത് ഷുവറല്ലേ? അല്ലാതെ ഒരിക്കലും അവർക്കത് കിട്ടില്ല. അള്ളാഹു നിശ്ചയിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖദറാണ് അവർക്കത് അനുഭവിക്കാൻ, അല്ലെങ്കിൽ അവരെ അള്ളാഹു ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ നമുക്ക് അസൂയപ്പെടാൻ പാടില്ല. അള്ളാഹു പറയുകയാണ്, ഞാൻ നിങ്ങളിൽ ചിലരെ പലേക്കാളും ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടവരാക്കുന്നു, എന്നാൽ ജീവിതത്തിൽ മെച്ചം ലഭിച്ചവർ, തങ്ങളുടെ ഉപജീവനം തങ്ങളുടെ വലതു കൈകൾ അധീനപ്പെടുത്തി വെച്ചിട്ടുള്ളവർ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതല്ല. അങ്ങനെ ഉപജീവനത്തിൽ അവർ അടിമയും ഉടമയും തുല്യരാകുകയും ചെയ്യുന്നില്ല. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്ത് പലർക്കും മാറ്റിക്കൊടുത്ത്, പലവരെ കാറ്റഗറൈസ് ചെയ്തിട്ട് പലവരെയും ചെറുതും വലുതും ആക്കിയിട്ടുള്ളത് എന്തിനാ? എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി ചെയ്യാൻ. അപ്പം എല്ലാവരും ഒരു ഓഫീസിലുള്ള എല്ലാവരും ഒരേ പൊസിഷനാണെങ്കിൽ ആരും ജോലിയില്ല അല്ലേ, നമുക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ഒന്നുകിൽ ഒരു മെച്ചമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഈ നടക്കുന്ന നമുക്ക് ഒരു മോമിൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരം തന്നിട്ടുള്ള, നോളേജ് തന്നിട്ടുള്ള നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒഴിഞ്ഞു പോകാൻ പാടില്ല. ഒഴിഞ്ഞു പോകുന്നതല്ല, നമുക്ക് എന്ത് വന്നു കണ്ടു കഴിഞ്ഞാലും നമുക്കതിന് ഒന്നുകിൽ വോയിസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കതിനായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ഈ പോയിൻറ്റ്സ് കൊണ്ടുവരുന്നത്. കുല്ലുക്കും റായ് വ കുല്ലുക്കും മസ്ഊലൂന അൻ റായ്, എല്ലാതും സംഭവിക്കുന്നതിന് എല്ലാവരും ഉത്തരവാദികളാണ്. തൊട്ടടുത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കും,
അതിനെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതിന് പിന്നിൽ ഒന്നെങ്കിൽ ഒരു അസൂയയായിരിക്കാം അല്ലെങ്കിൽ വേറൊരു കാരണമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒന്നിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു മോമിന് അവൻ മോമിനായിരിക്കുന്നിടത്തോളം കാലം എപ്പോഴും നടക്കുന്ന കാര്യങ്ങളിൽ, അത് ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ അലർട്ടായിരിക്കണം. തൻ്റെ സഹോദരന്മാരെ സഹോദരികളെ ഒരിക്കലും ഭിന്നിപ്പിക്കുന്ന നിലയിലോ അല്ലെങ്കിൽ മറ്റുള്ള നിലയിലോ ഒരിക്കലും പ്രവർത്തിക്കാനും അതിനും പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഡീറ്റെയിലായിട്ട് നമ്മൾ ഇതിന് മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ക്ലീൻ കൽബല്ലാത്ത, ഒരു നല്ല ഹാർട്ടല്ല കൽബൻ സലീമൻ, അതല്ലാത്ത ഒരാൾക്കും അത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ഈ കൽബൻ സലീം എന്ന് പറയുന്നത് ഒരിക്കലും ഇതില്ലാത്ത ഒരു സിൻഫുൾ ആയിട്ടുള്ള മനസ്സുള്ള, അല്ലെങ്കിൽ ഒരു ഹേട്രഡ് ആയിട്ടുള്ള, ഒരു ഹസദ് ഉള്ള ആൾക്ക്, ഒരു അസൂയുള്ള ആൾക്ക് ഒരിക്കലും അങ്ങനെയൊരു ക്ലീൻ ഹാർട്ട് കിട്ടില്ല. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. ആദ്യം ഹസദിൻ്റെ കുറച്ച് ഡീറ്റെയിലായിട്ട് ഒന്ന് രണ്ട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള. ഹസദ് എന്ന് പറയുന്നത് ഒരു ഷെയ്വറാണ് എന്നൊരിക്കൽ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഹദീസിലുണ്ട്. ഷെയ്വർ എന്ന് പറയുന്നത് ഷെയ്വ് ചെയ്യാൻ, മുടി ഷെയ്വ് ചെയ്യാനല്ല, അതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മുടി ഷെയ്വ് ചെയ്യാനല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന നിഅമത്തിനെ, നല്ല കാര്യങ്ങളെ അത് ഷെയ്വ് ചെയ്ത് കളയും. നിങ്ങളെ ഫെയ്ത്തിനെ, നമ്മുടെ ആ വിശ്വാസത്തെ ഷെയ്വ് ചെയ്ത് കളയുന്നതാണ് ഹസദ് എന്ന് പറയുന്നത്. അത് വേറൊരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിട്ടുള്ളതെന്ന ഈ ഹസദ് എന്ന് പറയുന്നത് നമ്മളുടെ നല്ല ഡീഡ്സിനെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ, അത് ഒരു തീ മരത്തെ എങ്ങനെയാണോ നശിപ്പിക്കുന്നത് അതുപോലെ അത് നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നു ഹസദ്. അപ്പോൾ ഹസദ് വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല പല കാര്യങ്ങളും പല നിഅമത്തുകളും ചെയ്തു തന്നിട്ടുണ്ട്. ആ നിഅമത്തിൽ ഒരാൾക്കോ മറ്റൊരാൾക്കോ കൈകടത്താനോ, ഇത് ഈ ഹസദ് വരുമ്പോൾ ഹസദ് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളെ ഈമാൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹസദ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബൈ ഡിഫോൾട്ട് ഹസദ് വരാം. അത് പല നിലക്കുള്ള ഹസദ് വരാം. പോസിറ്റീവായിട്ടുള്ള നമുക്ക് നോക്കാം, രണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. അപ്പോൾ ഈ ഹസദ് വരുവാനുള്ള പ്രവണത എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മറ്റുള്ളവരുള്ള ഒരു എനിമിറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം, ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ ഇരിക്കുമ്പോൾ, അത് മുതൽ നമ്മൾക്ക് മനസ്സിലൊരു ഈർഷ്യത വരുമ്പോൾ പിന്നീട് അത് അങ്ങനെ വളർന്നു കൂടിയിട്ടാണ് ഈ ഹസദ് വരിക. ഈ ഹസദും വരുമ്പോഴും ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, അതായത് ഈ നഫ്സുമായിട്ടുള്ള ബന്ധം ഹസദിനുണ്ട്, നേരെ മറിച്ച് ഷെയ്ത്താന് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലുണ്ട്. അപ്പോൾ ഇൻ്റേണൽ ഹാർട്ടിൽ ബിൽഡ് ചെയ്യുന്നതാണ് ഈ ഹസദ്. അപ്പോൾ അത് നമുക്കറിയാം, ഡയറക്റ്റ് റിലേഷൻ നഫ്സിനായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹസദ് ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഹസദ് പോസിറ്റീവാണോ നെഗറ്റീവാണോ, ഏതാ വേറെ പെർമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതായത് ഖിത്ത എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു അലൗഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ എൻവി ഫ്രം ദ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത നിലക്കുള്ള ഒരു തരം എൻവി ഉണ്ട്. ദോഷമുള്ളതാണ് ഈ ജലസ് എന്ന് പറയുന്ന ഹസദ് എന്ന് പറയുന്നത്. മറ്റുള്ളത് ദിപ്ത എന്ന് പറയുന്നത് ഒരിക്കലും ഖിബ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഖിബ നമുക്കറിയാം ഖിബ്ത, ആ പോസിറ്റീവ് ആയിട്ടുള്ളത് അതെങ്ങനെയാണ് വരുന്നത്, അതൊരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന നിലക്കല്ല നമ്മൾ ചെയ്യുക. ഇനി ജലസിൻ്റെ കാര്യം എങ്ങനെ, ജലസ് നമുക്ക് മറ്റുള്ളവർക്ക് അത് കുറച്ച് കാണണം. ഇപ്പോൾ എനിക്ക് നഷ്ടം പറ്റിയതിലല്ല എനിക്ക് എൻ്റെ വിഷമം, എൻ്റെ ഒപ്പമുള്ളവന് നഷ്ടം പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്, അതാണ് ജലസ്. നേരെ മറിച്ച് എനിക്ക് തന്നത് കുറഞ്ഞു പോയി എന്ന് ഞാൻ അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ എനിക്ക് നീ നിഅമത്ത് തരണേ, അവനക്ക് കൊടുത്ത പോലെ എനിക്ക് നിഅമത്ത് തരണേ എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. നേരെ മറിച്ച് അവനക്ക് നീ കൂടുതൽ കൊടുത്തു, അതെന്താ റബ്ബേ, അല്ലെങ്കിൽ അവൻ്റെ നിഅമത്ത് കുറക്കണേ, എനിക്ക് കൂട്ടി തരണേ, അതാണ് നെഗറ്റീവായിട്ടുള്ള ഹസദ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് മറ്റുള്ള
അതിൽ നിന്ന് വ്യത്യസ്തം അലൗഡായിട്ടുള്ള, അതായത് നമുക്ക് അലൗഡായിട്ടുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇത് അലൗഡായിട്ടുള്ളത്. അതായത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഖുർആനിലോ അതിൻ്റെ തൻ്റെ ദീനിൽ ഖുർആനിലോ ഒരുപാട് നോളേജ് കൊടുത്തു, അദ്ദേഹത്തിന് നന്നായിട്ട് ഖുർആൻ ഓതാൻ അറിയാം, അല്ലെങ്കിൽ നന്നായിട്ട് ഖുർആൻ അറിയാം, അദ്ദേഹം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെൽത്ത് കൊടുക്കുന്നു, നല്ല ധനമുണ്ട്, അദ്ദേഹം അത് ദീനിന് വേണ്ടി ചിലവഴിക്കുന്നു എന്ന് വെച്ച് ഞാനത് ആഗ്രഹിക്കാം, എനിക്ക് അള്ളാഹുവേ എനിക്കും അതുപോലെ എനിക്ക് നിഅമത്ത് തരണേ, എനിക്ക് ആ നോളേജ് അദ്ദേഹം ഓതുന്ന പോലെ എനിക്ക് ഖുർആൻ ഓതാൻ കഴിവ് തരണേ, എനിക്കത് ഓതുന്ന അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താനായിട്ടല്ല, എനിക്ക് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ധനം തന്നാൽ അവർ സ്പെൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് മറ്റുള്ളവർക്ക് അത് തൻ്റെ ദീനിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണേ എന്ന് എനിക്ക് ആഗ്രഹിക്കാം. അത് അലൗഡാണ്. അതല്ലാതെ മറ്റുള്ളവരുടെ ദോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് തന്നത് അവർക്ക് കൊടുത്തത് എനിക്കിഷ്ടപ്പെട്ടില്ല, അപ്പോഴാണ് നമുക്ക് ഈ അസൂയ എന്ന് പറയുന്നത് വരുന്നത്. അതൊരിക്കലും ഒരിക്കലും അത് അഗ്രിയബിൾ അല്ല. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ അതിന് അത് ഓപ്പോസിറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ സൂചിപ്പിച്ച് ഈ സിമിലാരിറ്റി എന്ന് പറയുന്നത്, തൻ്റെ ഉമ്മത്തിൻ്റെ സിമിലാരിറ്റി എന്ന് പറയുന്നത് നാല് തരം ആൾക്കാരെ ഇട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് നല്ല ധനവും കൊടുത്തു നോളേജും കൊടുത്തു, അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടും കൊടുത്തു, അദ്ദേഹത്തിന് നോളേജും കൊടുത്തു ധനവും കൊടുത്തു. മറ്റൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന് നോളേജ് മാത്രം കൊടുത്തു എന്നാൽ ധനം കൊടുത്തില്ല. എന്നിട്ട് ആ വ്യക്തി പറയാണ്, അള്ളാഹുവേ എനിക്ക് നീ നോളേജ് തന്നു പക്ഷേ എനിക്ക് ധനം തന്നില്ല, എനിക്ക് നീ തരണേ. അദ്ദേഹം ഈ മുന്നേ തന്ന ആൾക്ക് അതേപോലെ സ്പെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതുപോലെ ചെയ്യാനുള്ള ഇത് തരണേ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുണ്ട്. സോ ദേ ബോത്ത് ഹാവ് ദി സെയിം റിവാർഡ്, അവർക്ക് രണ്ടും ഒരേപോലെയുള്ള റിവാർഡ് ഉണ്ടാവും. വേറൊരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വെൽത്ത് കൊടുത്തു പിന്നെ നോളേജും കൊടുത്തു, പക്ഷേ അവർ വളരെ ഡിസൊബീഡിയൻ്റ് ആയിട്ട്, അള്ളാഹുവിനെ ഡിസൊബീഡിയൻ്റ് ആയിട്ട് ആ ധനം അത് സ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിന് നോളേജുണ്ട് പക്ഷേ ധനമുണ്ട്, അത് കൊടുത്ത് അത് അങ്ങനെ സ്പെൻഡ് ചെയ്തു. ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് നോളേജും കൊടുത്തില്ല അല്ലെങ്കിൽ ധനം കൊടുത്തില്ല. അദ്ദേഹം പറയുന്നത് എനിക്ക് നോളേജും ധനവും തരികയാണെങ്കിൽ എനിക്ക് അവരെ പോലെ. എന്നിട്ട് ഈ മൂന്നാമത്തെ കാറ്റഗറിക്കാരൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ല സ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ നാലാമത്തെ കാറ്റഗറി വിഷ് ചെയ്യുന്നത് അവരെ പോലെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് സ്പെൻഡ് ചെയ്യായിരുന്നു, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലാതെ. അപ്പോൾ ഇതിലെ ഈ രണ്ട് ലാസ്റ്റ് ടു കാറ്റഗറീസ് ആർ ദ സെയിം സിന്നർ. അപ്പോൾ അതാണ് ഈ എന്ത് പറയുന്നത്, ഈ ജലസ് എന്ന് പറയുന്നത്. ജലസ് ഒരു തരി പോലും നമുക്കറിയാം, ഒരു അണുമണി തൂക്കം ജലസ് അല്ലെങ്കിൽ അത് മനസ്സിലുണ്ടെങ്കിൽ, അത് കൽബിലുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ജലസ് കൊണ്ടു നടക്കുന്നത്? നമുക്ക് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുന്ന, നമുക്കറിയാം ഒരിക്കലും ജലസ് നമ്മളെ നന്നാക്കാനായിട്ടല്ല, ജലസ് എപ്പോഴും നമ്മളെ നശിപ്പിക്കാനായിട്ടാണ്. അത് നമ്മളെ സ്വസ്ഥത നശിപ്പിക്കാനാണ്, അല്ലാതെ നമുക്കതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ഇനി ഖദറിൻ്റെ സെക്ഷനിൽ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ജലസ് ഒരിക്കലും നമുക്ക് വരേണ്ടതല്ല. നമുക്ക് ഖദർ, അള്ളാഹുവിൻ്റെ ഖദറിനെ ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ജലസ് ഒരിക്കലും വരില്ല. അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും മറ്റുള്ളവരായിട്ടുള്ള കമ്പാരിസൺ വരുന്നത്. ആ കമ്പാരിസൺ വരുമ്പോഴാണ് നമുക്ക് ഈ ജലസെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇനി ജലസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ ഫീൽ ചെയ്യുന്നെങ്കിൽ, കോൺസ്റ്റൻ്റായിട്ട്, വൺസ് ഇൻ എ വൈലല്ല, കോൺസ്റ്റൻ്റായിട്ട് നമുക്ക് ജലസേ തോന്നുന്നുള്ളൂവെങ്കിൽ, അതായത് നമ്മളുടെ ഈമാനെ ടെസ്റ്റ് ചെയ്യണം, റീചെക്ക് ചെയ്യണം, നമുക്ക് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ശരിയല്ല എന്നുള്ളതിന് ഒരു തെളിവാണ് എപ്പോഴും നമ്മളെ മനസ്സിൽ എപ്പോഴും ഒരു ആങ്കർ, അല്ലെങ്കിൽ ആ ഒരു അസൂയ, അല്ലെങ്കിൽ മറ്റുള്ളതിനോട് ഒന്നിനോടും ഒരു തൃപ്തിയില്ലായ്മ തോന്നുമ്പോൾ. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നമസ്കാരം, നമ്മൾ ചെയ്യുന്ന ഇബാദത്തും ശരിയായ മാർഗത്തിലല്ല എങ്കിൽ മാത്രമാണ്
അങ്ങനെ ഫീൽ ചെയ്യുക. നേരെ മറിച്ച് വൺസ് ഇൻ എ വൈൽ ഫീൽ ചെയ്യുക. അതിന് നമുക്ക് പല ദുആകളുണ്ട്, പല നിവൃത്തികളുണ്ട് നമുക്ക് ചെയ്യാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫീലിംഗ് എപ്പോഴും വരുമ്പോൾ നമുക്ക് ഡബിൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതിന് ഇത് നമ്മളെ ഈമാൻ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം കൂടാണ്. നമുക്കൊരു വ്യക്തിയോട്, ഒരു സുഹൃത്തിനോട്, അല്ലെങ്കിൽ ഒരു എപ്പോഴും ഒരു ഇൻഡിവിജ്വലിനോടായിരിക്കും നമുക്കെപ്പോഴും അസൂയ തോന്നുക. അല്ലാതെ ഒരു കമ്പനിയോട് നമുക്ക് അസൂയ തോന്നുന്നില്ല. ആ കമ്പനി നമ്മളുടെ കമ്പനിയായിട്ട് കോമ്പറ്റേറ്റ് ചെയ്ത് പോകുമ്പോൾ ശരിയാണ്, കമ്പനിയോട് അസൂയ തോന്നും. അതൊരു പോസിറ്റീവായിട്ട് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് വരും, അതിനെ നശിപ്പിക്കാനല്ലാത്തൊരു മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വരും. നേരെ മറിച്ച് കൂടുതലും അസൂയകൾ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വരിക ഇൻഡിവിജ്വലി പേഴ്സണലിയാണ്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട്, ആ സമുദായത്തിലുള്ള ഒരു വ്യക്തിയോട് എപ്പോഴും വരുന്നതാണ്. ഇത് ഏറ്റവും ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഷെയ്ത്താൻ എപ്പോഴും നമ്മൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിലുള്ള വീക്ക്നെസ്, നമുക്ക് വരാവുന്ന വീക്ക്നെസ്സിലാണ് എപ്പോഴും ഷെയ്ത്താൻ എൻട്രി ചെയ്യുക. ആ ഷെയ്ത്താൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കറിയാം, അതായത് ഇനി ഇവിടെ പ്രശ്നങ്ങളാവാൻ പോവുകയാണ്, അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച് തന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിക്ക് ജലസ് മറ്റൊരു വ്യക്തിയോട് തോന്നുകയാണെങ്കിൽ അത് തിരിച്ച് ലവ് ആയിട്ട്, അത് അവരോടുള്ള സ്നേഹമായിട്ട് കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഉപദേശിച്ചത് നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കുക. അപ്പോൾ അവർക്കുള്ള അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പാരിതോഷികം കൊടുക്കുക. അതായത് നമ്മളെ മനസ്സിൽ നമ്മൾ ഫീൽ ചെയ്യിക്കുകയാണ് എനിക്ക് ആ വ്യക്തിയോട് എനിക്ക് ഒരു ഉദ്ദേശം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാം, അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തിനോടാണ് ആ ജലസ് തോന്നിയിരുന്നതെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ എപ്പോഴും അള്ളാഹുവുമായിട്ട് അടുക്കുക. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു സൂറത്തുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള സൂറത്ത്, ഫലക്. ഖുൽ അഊസു ബിറബ്ബിൽ ഫലഖ് മിൻ ശരി മാ ഖലഖ് വ മിൻ ശരി ഗാസിഖ് ഇദാ വഖബ് വ മിൻ ശരി നഫാസാതി ഫിൽ ഉഖദ് വ മിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അപ്പോൾ ആ ഹസദ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ, ഇതെപ്പോഴും മനസ്സിൽ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. പിന്നെ ഷെയ്ത്താനെ ഒഴിവാക്കുക. നമുക്ക് ഷെയ്ത്താനാണ് ആർഗ്യുമെൻറ്റിന് വഴിതെളിക്കുന്നത്. ഈ ആർഗ്യുമെൻറ്റിൽ നിന്നാണ്, ദേഷ്യത്തിൽ നിന്നാണ് ഈ ഹസദ് ഉരുത്തിരിയുക. അപ്പം അതിനുള്ള ഡോറെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യാൻ നോക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നോക്കുക. തൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്ര, മൂന്ന് തരം കാറ്റഗറിക്കാരുടെ അടുത്ത് ഹസദ് വരില്ല. എപ്പോഴും കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെടുക, അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് സമയം ചിലവഴിക്കുക, എപ്പോഴും ഫ്രീ ടൈം ഉള്ളതെല്ലാം എന്തെങ്കിലും എൻഗേജ്ഡാക്കുക. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എപ്പോഴും, നമുക്ക് മറ്റുള്ളവരോട് ജലസ് തോന്നുമ്പോൾ താഴേക്ക് നോക്കുക, അതായത് മറ്റുള്ളവർ നമ്മളെക്കാളും കുറവുള്ളവരെ നോക്കുക, കൂടുതലുള്ളവരെ നോക്കാതെ. അപ്പോൾ താനേ ഈ ജലസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്തിരുന്നു, ഖദർ എന്ന് പറയുന്നത്. ആ ഖദർ എന്നെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് വിലയിരുത്താനുള്ള സമയത്തിൽ ഇൻഷാല്ലാ. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു ഖദർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യവും, അതായത് മൂന്ന് നിലക്കാണ് ഈ ഖദർ, ഇസ് രണ്ട് ഭാഗമുണ്ട് ഖദറിന്, ദേർ ആർ ടു സൈഡ്സ്. അതായത് ഒന്ന് ഖദറും ഒന്ന് ഖലാഉം. ഖദർ എന്ന് പറയുന്നത് അതായത് ആ പവർ അല്ലെങ്കിൽ ആ ക്രീഡ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയം. ഖലാ എന്ന് പറയുന്നത് അതിൻ്റെ എക്സിക്യൂഷൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതാണ് ഖലാ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖദർ ഒരാളെ, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, അതായത് എത്രയോ വേറെ ഹദീസ് അനുസരിച്ച് 50,000 കൊല്ലങ്ങൾക്ക് മുന്നേ ഒരു വ്യക്തി ജനിക്കപ്പെടുന്നതിൻ്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിനെ കുറിച്ചുള്ള, അവരെ കുറിച്ചിട്ടുള്ള ഖദർ എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പലതവണ ആവർത്തിച്ചിരുന്ന ഒരു ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ക്രിയേറ്റ് ചെയ്തത് പെന്നാണ്. ആ പെന്നിൻ്റെ അടുത്ത് റൈറ്റ് ചെയ്യാൻ പറഞ്ഞത്, പെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ ഇനി ജനിക്കാൻ പോകുന്ന, ഉണ്ടാകാൻ പോകുന്ന എല്ലാറ്റിൻ്റെയും ഡെസ്റ്റിനി എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഖദർ എന്ന് പറയുന്നത് ഓൾറെഡി അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
ആ കദറിനെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ. നമ്മൾ നോക്കി ദുആ എന്ന് പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ദുആനെ പലവരും ഉപമിക്കുന്നത് എന്തുമാത്രം സ്ട്രോങ് ആയിട്ട് ഒരു എയറോ നമ്മൾ ആ ബോയിൽ നിന്ന് എയറോ വിടുമ്പോൾ എന്തുമാത്രം പവർഫുള്ളായിട്ടാണ് അത് പുള്ളിയുന്നത്, എന്നിട്ട് നമ്മളത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെനിട്രേറ്റ് ചെയ്തിട്ട് ആ എയറോ പോവും, അതുപോലെ ആയിരിക്കണം നമ്മളെ ദുആ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡെഫിനറ്റ്ലി അതിന് ഉത്തരം നൽകും. അപ്പോൾ ഈ ഖദർ ആൻഡ് ഖള, ഇനി ഈ ഖദറിൽ തന്നെ നമുക്ക് അറിയാം, ഞാൻ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി ഒരാളെ ക്രിയേഷന് മുന്നേ തന്നെ ഖദർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എന്തിനാണ് നമ്മൾ ഇത് മാറ്റാൻ പറ്റുമോ? പലരും പറയും അങ്ങനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റാൻ പറ്റുമോ. ഈ ഖദർ തന്നെ പല ഭാഗങ്ങളുണ്ട്. അതായത് ഒന്ന്, ഇൻറ്റേർണലി എനിക്ക് എൻ്റെ ഇൻറ്റേർണലി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ശ്വാസം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്സ്, ഇതൊക്കെ എല്ലാം ഇൻറ്റേർണലി വിത്തിൻ മൈസെൽഫ് നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി എക്സ്റ്റേണലി എനിക്ക് ചില കാര്യങ്ങളുണ്ട്, ഞാനല്ലാതെ നടക്കാവുന്ന കാര്യങ്ങൾ, എൻ്റെ കൊണ്ടല്ലാതെ. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന എൻ്റെ കാറ് ഞാൻ കാരണം ഇടിക്കുന്നു, അത് എന്നിൽ നിന്ന് വരുന്ന കാരണം. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ കാറിനെ വേറൊരാൾ വന്നിടിക്കുന്നു, അത് മറ്റൊരാളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് കൺട്രോൾ ഇല്ലാത്തതും കൺട്രോൾ ഉള്ളതും കാര്യങ്ങളുണ്ട്. ഇനി ഈ രണ്ട് കാര്യങ്ങളെയും, എന്നിൽ വിത്തിൻ എൻ മൈസെൽഫ് നടക്കുന്ന കാര്യങ്ങളും എൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഖദറിൽ നമുക്ക് ഡീവിയേഷൻ വരുന്നത്. അതായത് എങ്ങനെയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ ഖദർ എന്ന് പറയുന്നത് ഈ ഹെവനിൽ നിന്ന് അത് താഴേക്ക് വരും, നമ്മളെ ദുആ എന്ന് പറയുന്നത് നമ്മളെ ഭൂമിയിൽ നിന്ന് നമ്മളിൽ നിന്ന് അത് മേലേക്ക് പോവും. ഇത് രണ്ടും കൂടിയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഏതാണ് പവർഫുൾ അതിനനുസരിച്ചിട്ട് അത് നടക്കും, അതിൻ്റെ വീക്ക്നെസ് അനുസരിച്ചിട്ട് ഏതാണെന്നുള്ളത് നടക്കും. അപ്പോൾ അത് ആ ഭാഗം മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഖദർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ ദിവസത്തിലും പല സമയങ്ങളിൽ ഈ ഖദറിന് ഡീവിയേഷൻസ് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി കഴിഞ്ഞത് നമുക്ക് അറിയാം, ഓരോ ദിവസത്തിലും ഓരോ വീക്കിലും ഓരോ മാസത്തിലും ഓരോ കൊല്ലത്തിലും ഒരാളുടെ ആയുസ്സിൽ പല തവണ ഈ ഖദറിനെ എഴുതലും എക്സിക്യൂഷനും പല തവണത്തിൽ നടക്കും. അതിൽ ഒന്നാണ് നമുക്കറിയാം ആഴ്ചയിലെ മൺഡേസും തേഴ്സ്ഡേസും ഈ ഖദർ എഴുതപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ അടുത്ത് ഹദീസ് അനുസരിച്ചിട്ട്, ഇറ്റ്സ് ഒതൻറ്റിക്കേറ്റഡ് ഹദീസ് അനുസരിച്ച് ഈ മൺഡേസും തേഴ്സ്ഡേസും ഫാസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അതായത് അത് അവരുടെ ആ മലക്കുകളാണ് ഇതായിട്ട് വരിക, ഈ ഖദറായിട്ട് എക്സിക്യൂഷന് വേണ്ടി വരുമ്പോൾ ഈ ആള് ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചു പോയിട്ട് ഈ ഖദർ റീറൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് എടുക്കാം. നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും അറിയില്ല, എന്ത് സംഭവിക്കും എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കോ നിങ്ങൾക്കോ യാതൊരു ഐഡിയ ഇല്ല. ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നു, US വരുന്നു, ഇത്രയും ഒരു കാര്യവും നമുക്ക് മുന്നേ അറിയാവുന്നതല്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും നമ്മളിൽ വന്നതല്ല. എനിക്കതിനെ വ്യത്യസ്തം വരുത്താം, അല്ലെങ്കിൽ എനിക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ഞാൻ മാറിപ്പോവാം, അതെല്ലാം ഒരു ഫ്രീ വില്ലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറിപ്പോവാം, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എനിക്ക് പോവാം, അതിന് അള്ളാഹുവിൻ്റെ ഫ്രീ വില്ലാണ്. അതിനകത്തു നിന്ന് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിന് അറിവില്ലാതെ ഒരു കാര്യവും, അള്ളാഹുവിൻ്റെ അറിവില്ലാതെ യാതൊരു കാര്യവും നടക്കുന്നില്ല. അള്ളാഹുവിൻ്റെ എല്ലാ അറിവും അള്ളാഹുവിനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല യുടെ അറിവല്ലാതെ യാതൊരു കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മളുടെ ദുആ അല്ലെങ്കിൽ അള്ളാഹുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് എന്താ നടക്കുന്നത്, അതിനുള്ള ഇംപ്ലിമെൻറ്റേഷൻ്റെ എക്സിക്യൂഷൻ്റെ കാര്യങ്ങളാണ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾക്കൊരിക്കലും ഇതിൽ ഓ എന്താണ് നാളെ നടക്കുക എന്നുള്ളത് അല്ലാഹുവിന്, വമാ തശാഉന ഇല്ലാ യശാ അല്ലാഹ് ഇന്നല്ലാഹു കാന അലീമൻ ഹക്കീമ, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷമല്ലാതെ യാതൊന്നും സംഭവിക്കില്ല, അല്ലാഹു ഉദ്ദേശിക്കാത്ത യാതൊരു കാര്യവും നടക്കില്ല. ഓക്കെ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമുക്ക് ആദനബി അലൈഹി സ്വലാം മൂസയും തമ്മിലുള്ള ആർഗ്യുമെൻ്റ് പലരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദനബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് മൂസ ചോദിച്ചു,
എന്താണ് ആദ നബി, ഞാൻ ഇങ്ങനെ നിന്നെ ഓൾറെഡി നീ ജനത്തിലുണ്ടായിരുന്നതല്ലേ, എന്തുകൊണ്ടാണ് നീ അതിൽ നിന്ന്, നീ അത് കഴിച്ചത് കൊണ്ടല്ലേ, നീ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് നീ കഴിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുണ്ടായെന്ന് വെച്ചപ്പോൾ മൂസ ആദ നബി ചോദിച്ചു, നീ അള്ളാഹുവിൻ്റെ ഖദറിനെ ചോദ്യം ചെയ്യുക, അള്ളാഹു ഓൾറെഡി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അള്ളാഹു ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യത്തിന് വ്യത്യസ്തമായിട്ടാണോ അത് ആണോ നീ ചോദിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദറിനെ ഒരിക്കലും ഒരാൾക്ക് മാറ്റാൻ പറ്റില്ല, അതിൽ നിന്ന് അള്ളാഹു അറിയാതെ ഒന്നും നടക്കുന്നില്ല. എന്നാൽ അള്ളാഹുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ട് നമ്മളുടെ ഒരാളുടെ ജീവിതത്തിന് എങ്ങനെ ജീവിക്കണം, എത്ര നാൾ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ഇതെല്ലാം അള്ളാഹു എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ, ഇപ്പം ഞാൻ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ഒരാളുടെ അസുഖം അത് ചെറിയ നിലയിൽ അവസാനിക്കണോ വലിയ നിലയിൽ അവസാനിക്കണോ അത് ഇംപ്ലിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഹലോ, 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 ആ വലൈക്കും സലാം, ആ ആയിക്കോട്ടെ ഇൻഷാല്ലാ. അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യാം, ഇവിടുന്ന് മിസ്സായതെന്ന് അറിയില്ല ഇൻഷാല്ലാ. എന്തായാലും നമുക്ക് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ആ ഹദീസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ലാ. Let me come to the conclusion. First, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നമുക്ക് ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും മാറ്റാൻ പറ്റില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുമായിട്ടുള്ള ബന്ധം, അത് മാത്രമേ നമുക്കൊരു ശാശ്വത പരിഹാരമുള്ളൂ. വേറെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഉള്ളത്, ആ ഇഫ് എന്ന് പറയുന്ന ആ ഹദീസിനകത്ത് വേറൊരു കാര്യം കൂടി
ഉണ്ട്. നമുക്ക് രണ്ട് മിസ്റ്റേക്ക് നമ്മളിൽ നിന്ന് എപ്പോഴും എന്നിൽ നിന്ന് എപ്പോഴും വരാറുള്ള രണ്ട് മിസ്റ്റേക്ക്. ഒന്ന് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇഫ് എന്ന്, ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് പറയാം. രണ്ടാമത്തെ ഒന്ന് ഭാഗ്യം എന്ന ഒരു വാക്ക്, അത് നമുക്ക് അറിയാതെ വരുന്ന, നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ വാക്ക് ഉപയോഗിക്കരുത്. ഭാഗ്യം അല്ലെങ്കിൽ ദൗർഭാഗ്യം, ദുർഭാഗ്യം എന്ന് പറയുന്ന ഗുഡ് ലക്ക്, ബാഡ് ലക്ക്, അങ്ങനെയൊന്ന് നമുക്ക് ഇസ്ലാമിൽ അല്ലെങ്കിൽ നമ്മളുടെ മോമിനെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലില്ല, അങ്ങനെയൊന്നുമില്ല. കാരണം അല്ല, ഒരു ഒരു ജീവിതത്തിലൊരു ചാൻസ് അല്ലെങ്കിൽ ഇതൊരു ലക്കാണ്, അങ്ങനത്തെ ഒരു കാര്യമില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, ഖദറുല്ലാഹു മാ ശാ ഫഅൽ. അതായത് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ ആകെ പറയേണ്ടത് എന്താ, അള്ളാഹു അത് നിശ്ചയിച്ച കാര്യമാണ് നടക്കുന്നത്, അല്ലാതെ ഇതൊരിക്കലും ലക്ക് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഈ ലക്ക് എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഇസ്ലാമിക ബിലീഫിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കും ലക്ക് എന്ന് പറയുന്ന ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത് നമുക്കൊരിക്കലും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ആ ഏകത്വത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ പവറിനെ എഗെയിൻസ്റ്റാണ് ലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്ക് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. അപ്പോൾ ഈഫ് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഒരു ഭാഗ്യം കൊണ്ട് അത് നടന്നു, എൻ്റെ ഭാഗ്യം കൊണ്ട് അത് നടന്നു, എൻ്റെ മോൻ്റെ ഭാഗ്യം കൊണ്ട് അത് കിട്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട്, അങ്ങനെ ഒരു കാര്യമില്ല. ഭാഗ്യം എന്ന് പറയുന്ന യാതൊരു കാര്യമില്ല. അതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം. അതിൽ നിന്ന് നിർഭാഗ്യം വരാം അല്ലെങ്കിൽ മറ്റൊന്ന് വരാം. വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നമുക്ക് അപ്ലിക്കബിൾ ഇല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും പണ്ട് കാലത്തൊക്കെ ഒരുപാടുള്ളതാണ് ഈ ഭാഗ്യപരീക്ഷണം അല്ലെങ്കിൽ ഒരു ഫോർച്യൂൺ ടെല്ലർ അതുള്ളത്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഒതൻറ്റിക് ഹദീസ് അനുസരിച്ചിട്ട് ഒന്ന് മ്യൂട്ടാക്കണേ പ്ലീസ്, ഒന്ന് മ്യൂട്ടാക്കണം. ഹസ്ബില്ലാഹി ശൈത്താൻ വജി. ഒരു ഹദീസ്, ഒതൻറ്റിക് ഹദീസ്, മൻ അത അറഫ ഫസഅലഹു അൻ ശൈഇൻ ലം തുഖ്ബല ലഹു സലാത്തും അർബഈന ലൈല. അതായത് ഒരു ഫോർച്യൂൺ ടെല്ലറുടെ അടുത്ത് ഒരാൾ പോയിട്ട് അവർ പറയുന്നത് വിശ്വസിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു ഫോർച്യൂൺ ടെല്ലറുടെ അടുത്ത് ഒരാൾ പോയിട്ട് അവർ പറഞ്ഞത് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരുടെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കില്ല, റിജക്റ്റ് ചെയ്യും. ഇത് ഞാൻ പറയാൻ കാരണം നമ്മളാരും ഇത് ചെയ്തിട്ടല്ല, പക്ഷേ നമ്മൾ അറിയാവുന്ന ആരെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അറിയപ്പെടും അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഉപദേശിക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ അറിയോ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കില്ല. അപ്പം അതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നിങ്ങൾ ഒഴിവാക്കണം, നമ്മളെല്ലാവരും ഒഴിവാക്കണം, അതൊരിക്കലും പാടില്ല. അപ്പോൾ എപ്പോൾ ഈ സമ്മറൈസ് ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ആയിട്ട് വളരെ അടുക്കുക, എപ്പോഴും നമ്മളെ മനസ്സിൽ മറ്റുള്ളവരുമായിട്ട് ഫീലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഖുർആനുമായിട്ട് അടുക്കുക, ഒളിവെടുക്കുക, ഏത് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ ആ കണ്ടീഷനിൽ നിന്ന് മാറിയിരിക്കുക, നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കുക, അല്ലെങ്കിൽ ആ കണ്ടീഷൻ മാറുക. നമുക്ക് അത് അവരുമായിട്ട് വെറുപ്പില്ല എന്ന് നമ്മൾ സ്വയം മനസ്സിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും വിസ്പർ ചെയ്യുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വിസ്പർ ചെയ്യുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് നഫ്സ്. നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കുക എന്നൊക്കെ പറയില്ലേ, അതിനൊരു കാര്യമുണ്ട്. ഈ നാവ് കൊണ്ട് വെളിവാക്കുക എന്ന് പറയുന്ന നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഐ എം നോട്ട് ഗോണ ഡു ഇറ്റ്, ഞാൻ അയാൾക്ക് എനിക്ക് വെറുപ്പില്ല, യുനോ ഐ ലവ് ഹേർ, അല്ലെങ്കിൽ ഐ ലവ് ഹിം. അങ്ങനെ ആ ഫീലിംഗ് ഒരു ഓരോ വ്യക്തിക്കും മനസ്സിൽ വരണം, ഞാൻ ഹെയ്റ്റ് ചെയ്യുന്നില്ല. അത് കാണിക്കാൻ നമ്മൾ വേണമെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച്, അപ്പോൾ നമ്മൾ ആ ജലസ് മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് നമ്മളെ ഈമാൻ ബിൽഡ് ചെയ്യും. ഇതെല്ലാം വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. ഏത് കാര്യവും നമുക്ക് നമ്മൾ ദീൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആദ്യത്തിൽ പ്രയാസമായിരിക്കും, പക്ഷേ പിന്നീട് അത് വളരെ ഈസിയാവും. നമുക്കറിയാം നമ്മൾ ഗസ്റ്റുകളെ കുറിച്ചുള്ള അതിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ആ സൂറത്തിറങ്ങി സൂറ നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, അതായത് ആരായിരുന്നു, ഇത് മുഹാജിരീങ്ങളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിലേക്ക് ചോദിക്കാതെ ഓടിക്കേറിയിരുന്ന മുഹാജിരീങ്ങളുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ വിളിച്ച് പെർമിഷൻ ചോദിച്ചിട്ട് ഡോർ നോക്ക് ചെയ്തിട്ട് 3 പ്രാവശ്യം സലാം പറഞ്ഞ് പെർമിഷൻ ഇല്ലാതെ അകത്ത് കടക്കാൻ പാടില്ല. അർജിയു അർജിയു അർജിയു, അതായത് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകണം,
ഇത് മുഹാജിരിങ്ങൾക്ക് വളരെ പ്രയാസം. കാരണം ഓടി ചെന്ന് കയറിയിരുന്നടുത്ത് വീട്ടിൽ നിന്ന് പെർമിഷൻ എടുത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതുണ്ടായി. അപ്പോൾ മുഹാജിരിങ്ങൾ അത് സെൽഫ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് അവരത് പ്രാവർത്തികമാക്കി. പല കാര്യങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പം നടക്കുന്ന കാര്യം, ഇതൊക്കെ ആൾക്കാർ ഇല്ല, നമുക്ക് ഇത് നടക്കും, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ളത് അത് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സ്ലോവിൽ നമ്മൾ ഇതെല്ലാം പ്രാവർത്തികമാക്കുക ഇൻഷാല്ലാ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളെ മനസ്സിൽ ഫീൽ ചെയ്യുമ്പോൾ പറഞ്ഞ ദുആകൾ ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വതാല ആയിട്ട് വളരെ കൂടുതൽ അടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിലക്ക് ജീവിതങ്ങൾ കൊണ്ടുപോവുക. നമുക്കറിയാം പല നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരും പല നിലക്കും ഈ കാര്യങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഇൻഷാല്ലാ അതെല്ലാം ഷെയർ ചെയ്യാം. സർവശക്തനായ റബ്ബ് അവൻ്റെ ദീനിനെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തുവൽ